പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കവിത അല്ലേ. കുഞ്ചൻ നമ്പ്യാർ ആരാണ്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ അല്ലേ. ആ മറന്നിട്ടില്ലല്ലോ നമ്മുടെ കവിത. കവിതയിൽ എന്താണ് കുഞ്ചൻ നമ്പ്യാർ നമ്മളെ പഠിപ്പിച്ചത്? ആ അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞത് നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും തന്നെ ധനമോഹികളാണ് അല്ലേ. എല്ലാവരും പണത്തിന് വേണ്ടി ഓട്ടപ്പാച്ചൽ നടത്തുകയാണ്. ജീവിതം ഒരു നീർപ്പോള പോലെയുള്ളതെങ്കിലും ആ ജീവിതം ജീവിച്ചു തീർക്കാൻ വേണ്ടി അത്യാർത്തി പിടിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നവരാണ് മനുഷ്യരെന്ന് അദ്ദേഹം പരിഹാസ രൂപേണ നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി തരുന്നു അല്ലേ. അതെ. അപ്പൊ നമ്മളുടെ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. മനുഷ്യരെ എന്തെല്ലാം വിദ്യകളാ പരീക്ഷിക്കുന്നത് അല്ലേ, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മനുഷ്യന്മാരെ ദുഷ്ടത കാട്ടാനും മടിയില്ല, എത്ര കിട്ടിയാലും മതിയാവില്ല. പിന്നെ രാജസേവനം ചെയ്യും, രാജാവിനെ ചെന്ന് പുകഴ്ത്തി പാടും, കുറെ പേര് കൈക്കൂലി വാങ്ങിച്ച് പൈസ ഉണ്ടാക്കുന്ന പാവങ്ങളെ സഹായിക്കോ അതും ചെയ്യില്ല. ആ അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്നു. പിന്നെയോ എത്ര ഇങ്ങനെ ഓച്ചാനിച്ച് ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യരെ ആയാലും അവരെ ഒന്നും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ല. അവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ കൈക്കൂലി വാങ്ങിച്ചു വെക്കാൻ നല്ല വശമുണ്ടെന്ന് കേട്ടോ. പിന്നെ വീരാളിപ്പട്ട് കിട്ടിയാലും പറ്റില്ല, ശ്ലോകങ്ങൾ ഉണ്ടാക്കും എന്തിനു വേണ്ടി, പൈസ കിട്ടാൻ വേണ്ടി. പിന്നെയോ അപ്പോ വീരാളിപ്പട്ട് കിട്ടിയാലും പറ്റില്ല, സ്വർണവള തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കും. പിന്നെയോ ആട്ടം പഠിക്കുന്നു, ചാട്ടം കൊട്ട് എന്തെല്ലാം വെട്ടും തടയും വടിയും ഒക്കെ പയറ്റുന്നു. പിന്നെ ചിലരൊക്കെ വായിച്ചു പഠിച്ചാലേ കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് വായന പഠിക്കുന്നു, വൈദ്യം പഠിക്കുന്നു. അങ്ങനെ പല പല വിദ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ അല്ലേ. ഒരു ചെറിയ ജീവിതത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യനൊന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ആർത്തി പിടിച്ച് നടക്കുന്നേന്നാണ് ആര് പറയുന്നത്? കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. നമുക്ക് കവിതയുടെ ബാക്കി ഭാഗം ശ്രദ്ധിക്കാം. വിദ്യകൾ മറ്റുള്ളതെല്ലാം വൃഥാ തന്നെ, വൈദ്യം പഠിക്കണം ദ്രവ്യമുണ്ടാക്കുവാൻ. കാരസ്കരഹൃതം ഗുൽഗുലു തിക്തകം, ചേരുന്നു നെയ്കളും എണ്ണപൊടികളും. സാരമായുള്ള ഗുളികയും കൊണ്ടു ചെന്ന് ഓരോ വിധം പണം കൈക്കലാക്കിയിടുന്നു. അപ്പൊ എന്താണ് പറയുന്നത്? കാരസ്കരഹൃതം, അതായത് കത്തിരിക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു ഔഷധ നെയ്യാണത് കേട്ടോ. കത്തിരിക്ക കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഔഷധം, നെയ്യൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഔഷധമാണ് കാരസ്കര ഹൃദം. ഗുൽഗുലു തിക്തം, ഗുൽഗുലു തിക്തം എന്ന് വെച്ചാല് ഒരു ആയുർവേദ മരുന്നാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിട്ടുണ്ടാക്കണം? നെയ്കളും എണ്ണകളും പൊടികളും സാരമായിട്ടുള്ള ഗുളികകളും ഒക്കെ കൊണ്ട് ചെന്ന് വിറ്റിട്ടും ആൾക്കാരെ പൈസ ഉണ്ടാക്കാണ്. പിന്നെയോ മന്ത്രവാദം പഠിക്കുന്നു ചിലർ, പിന്നെ മന്ത്രങ്ങൾ ഓരോന്ന് എഴുതി കൊടുക്കുന്നു. മന്ത്രികളോടും അരാജരോടും ചെന്നു മന്ത്രിച്ചു പട്ടും വളയും പിടുങ്ങുന്നു. പിന്നെന്താണ് ചെയ്യുന്നത്? ചിലരെ മന്ത്രവാദം പഠിക്കുന്നു. എന്തിനു വേണ്ടിട്ടാ? പണം കൈക്കലാക്കാൻ വേണ്ടിട്ട്. പിന്നെയോ മന്ത്രങ്ങൾ ഓരോന്ന് എഴുതി കൊടുക്കുന്നു ചിലര്. പിന്നെ മന്ത്രികളോടും അരാജരോടും ഒക്കെ ചെന്ന് ഈ മന്ത്രം നല്ലതാണ്, ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഓരോ മന്ത്രവാദികളെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ദുഷ്ടതകൾ കാണിക്കുന്നു. ഓരോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ വിദ്യകളൊക്കെ കാണിക്കുകയാണെന്ന് കേട്ടോ. ജ്യോതിഷ ശാസ്ത്രം പഠിച്ചവർ മിക്കതും പാതിരാജം കൈക്കലാക്കാൻ തടവില്ല. ജാതകം നോക്കിയിട്ടവർ പറഞ്ഞിടുന്ന കൈതവം കേട്ടാൽ കൊടുക്കും പല വസ്തു. ജ്യോതിഷ ശാസ്ത്രം പഠിച്ചവർ മിക്കതും പാതിരാജ്യം കൈക്കലാക്കാൻ തടവില്ല. ജ്യോതിഷ ശാസ്ത്രം പഠിച്ചവര് മിക്കവാറും പാതിരാജ്യം കൈക്കലാക്കാൻ തടവില്ല എന്ന് വെച്ചാല് അവർക്ക് പകുതി രാജ്യം പോലും തടസ്സമില്ലാണ്ട് കൈക്കലാക്കാൻ പറ്റുന്നത്. ജ്യോതിഷം പഠിച്ചു, അതിലിങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ വാക് ചാതുര്യം കൊണ്ട് ആ ജ്യോതിഷത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും കൂടി വിളിച്ചു പറഞ്ഞ് അവരെ മുതലൊക്കെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ജാതകം നോക്കിയിട്ട് അവർ പറഞ്ഞിടുന്ന കൈതവ മീൻസ് കള്ളത്തരം കേട്ടോ. കൈതവ എന്ന് വെച്ചാൽ എന്താണ് മീനിങ് വരുന്നത്? കൈതവം കള്ളത്തരം കേട്ടോ. കൈതവം കള്ളത്തരം, ജാതകം നോക്കിയിട്ട് അവര് പറയുന്ന കള്ളത്തരങ്ങളും. പിന്നെന്താ വൃഥ എന്ന് പറഞ്ഞല്ലേ, നേരത്തെ വൃഥ എന്ന് വെച്ചാല് വെറുതെ കേട്ടോ. വൃഥ എന്ന് വെച്ചാല് വെറുതെ എന്നാണ് അർത്ഥം വരുന്നത്.
അപ്പോൾ ജാതകം നോക്കിയിട്ട് അവർ പറയുന്ന കള്ളത്തരം കേട്ടാൽ നമ്മുടെ കയ്യിലുള്ള വസ്തുവും കൂടി എടുത്തു കൊടുക്കുന്നു കേട്ടോ. പിന്നെയോ, മറ്റുള്ള വിദ്യകളെല്ലാം പണിപ്പെട്ടു പറ്റിച്ചു കൊണ്ടു നടക്കുന്നു ഭോഷർക്കു, കൊച്ചു മാത്രം പോരും എങ്ങും കഴിവര, മറ്റുള്ളതോ പിന്നെ ഒട്ടും നിനയ്ക്കണ്ട, കൊച്ചു മാത്രം പോലും എങ്ങും കഴിവര, മറ്റുള്ളതോ പിന്നെ ഒട്ടും നിനയ്ക്കണ്ട, നീറ്റിലെ പോളയ്ക്ക് തുല്യമം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മനുഷ്യർ. അപ്പൊ എന്താണ് പറയുന്നത്? മറ്റുള്ള വിദ്യകളെല്ലാം പണിപ്പെട്ട് പറ്റിച്ചു കൊണ്ട് നടക്കുന്ന ബോഷർ, ബോഷർ എന്ന് വെച്ചാല് ബുദ്ധിശൂന്യരായിട്ടുള്ള ആൾക്കാർ കേട്ടോ. ബോഷർ, ബോഷർ ബുദ്ധിശൂന്യർ, ബുദ്ധി ശൂന്യർ കേട്ടോ. ബോഷരായിട്ടുള്ള ആൾക്കാര്, അത് ബുദ്ധിശൂന്യരായിട്ടുള്ള ആൾക്കാർക്ക് കൊച്ചു മാത്രം പോലും എങ്ങും, കൊച്ചു എന്ന് വെച്ചാല് ആഹാരം മാത്രം മതിയെന്ന് കേട്ടോ. കൊച്ചു എന്ന് വെച്ചാല്, കൊച്ചു എന്ന് വെച്ചാല് ആഹാരം, കൊച്ചു അവർക്ക് എന്ത് മാത്രം മതി, ആഹാരം മാത്രം മതിയെന്ന്. ബുദ്ധിശൂന്യരായിട്ടുള്ള ആൾക്കാര്, അവർക്ക് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവോ? ഇല്ല. അവർക്ക് എങ്ങനെങ്കിലും വയറ് നിറയ്ക്കാനുള്ള ആഹാരം കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പൊ അവര് ഈ വക ദുഷ്ടതരത്തിലൊന്നും നടക്കില്ല. കാരണം എന്താ, അവർക്ക് ഇങ്ങനെ ആർത്തി പിടിക്കാൻ അറിയില്ല അല്ലെ, അവർക്ക് വിശപ്പ് മാറണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ മാത്രം പോലും എങ്ങും കഴിവരാ, മറ്റുള്ളതോ പിന്നെ ഒട്ടും നിനയ്ക്കണ്ട, അവർക്ക് മറ്റുള്ള ഒരു കാര്യങ്ങൾ അന്വേഷിക്കണ്ട, അവർക്ക് വിശക്കുമ്പോ ഭക്ഷണം കിട്ടണം എന്നുള്ള ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. നീറ്റിലെ പോളയ്ക്ക് തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മനുഷ്യർ. നീറ്റിലെ പോള എന്ന് വെച്ചാൽ എന്താ, നീർപോള കേട്ടോ. നീർപോള പോലെ, അതായത് വെള്ളത്തിൽ കാണുന്ന പോള, കുമിള പോലെയുള്ളൂ മനുഷ്യന്റെ ജീവിതം. എത്ര പെട്ടെന്ന് നമ്മളെ ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തേക്കൊന്ന് വിടാൻ പറ്റില്ലെങ്കിൽ അപ്പൊ നമ്മളെ പണി കഴിയും, അത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ആ മനുഷ്യൻ പോലും എന്തിനാ പണത്തിന് വേണ്ടി ആർത്തി പിടിച്ചിട്ടാണ് നടക്കുന്നതെന്നാണ് ആര് പറയുന്നത്, കുഞ്ചൻ നമ്പ്യാരെ പറയുന്നത് കേട്ടോ. അപ്പൊ മനുഷ്യന്റെ പണത്തിനോടുള്ള ആർത്തിയെ പരിഹാസ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന ഈ കവിതയിൽ കേട്ടോ. അപ്പോ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന ഈ കവിത നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കണം, മീനിങ്സ് മനസ്സിലാക്കണം. ഇതിൽ പണം എന്ന വാക്ക് ഞാൻ എത്ര ആവർത്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വൺ ഓഫ് ഈ ക്വിസ് ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവരും ക്വിസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.